ഹായ് ലീവ് എ ഫ്രോയിൻറ്റെ ഉണ്ട് ഫ്രോയിൻറ്റെ ഇഷ്ട പടിയറ ഉണ്ട് ഇഷ്മിൻ്റെ ഓയിസ് ലേറാ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ പേര് ജോസ് പടിയറ എന്നാണ് ഞാൻ ഒരു ജേമൻ ടീച്ചറാണെന്നാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സമ്മതിക്കുന്നത് പ്രധാനമായിട്ടും ജർമൻ ലാംഗ്വേജ് എക്സാമിൻ്റെ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നീട്ടിൽ പിടിക്കുന്നില്ല വളരെ ചുരുക്കി ഒരു ചെറിയ സോ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എ വൺ ഏറ്റു ലെവലല്ല ബി ടു സോ ബി വൺ ലെവലിൽ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവർ നേരിടുന്ന ഏറ്റവും എൻ്റെ നോട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഒരുപക്ഷെ ഇതിൻ്റെ അവസാനം അത് എങ്ങനെ നേരിടണം എന്ന് അല്ലെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞാൽ വളരെ ആയി പോകും അതുകൊണ്ട് വളരെ ചുരുക്കി പറയാൻ പറ്റുന്നിടത്തോളം പറയാൻ ശ്രമിക്കാം സോ ജാമൻ എക്സാം എസ്പെഷ്യലി ബി വൺ ബി ടു ആദ്യം എനിക്ക് പറയാനുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാവർക്കും അറിയുന്ന പോലെ പ്രത്യേകിച്ചും ഐ എൽസ് പോലുള്ള എക്സാംസിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് ഇതിലുണ്ട് റീഡിംഗ് റീഡിംഗ് സോ ഐ എൽസിൻ്റെ ഇതാണ് ഇവിടെ ആദ്യം ിസിനിങ് ആണ് ലിസ്നിങ് റീഡിങ് റൈറ്റിംഗ് ആൻഡ് എൻ്റെ ഹാൻഡ് റൈറ്റിങ് മിക്കവാറും വളരെ മനോഹരമായതുകൊണ്ട് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും സ്പീക്കിങ് എന്തായാലും ലിസ്നിങ് റീഡിങ് റൈറ്റിങ് സ്പീക്കിംഗ് സോ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് പോലെയോ ചിലപ്പോൾ ചൈനീസ് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കും എന്തായാലും ഇംഗ്ലീഷാണ് സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജർമ്മനിൽ ജർമ്മൻ എക്സാംസിൽ ഹേറൻ ലേസ് ഷ്രൈവിൻ ഉണ്ട് എക്സ്പ്രഷൻ ഇങ്ങനെ നാല് മോഡികളാണ് ജർമ്മൻ ലാംഗ്വേജിലുള്ളത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് എന്നെപ്പോലെ തന്നെ ഈ ഫീൽഡിൽ ജർമ്മൻ ടീച്ചിങ് ഫീൽഡിലുള്ള പലരുടെയും അഭിപ്രായത്തിൽ പൊതുവേ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ള രണ്ട് ഏരിയയാണ് ലിസ്നിങ് ആൻഡ് റീഡിങ് ഓർ ഹെയൻ ഉണ്ട് ഇതിൽ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഐ എൽസിലോ എനിക്കറിയില്ല ഓയിറ്റിയുടെ കാര്യത്തെക്കുറിച്ച് എനിക്കൊരു വലിയ ഐഡിയ ഇല്ല ഐ എൽസിലോ അല്ലെന്നുണ്ടെങ്കിൽ ടോഫലിൻ്റെ കാര്യമോ അങ്ങനെ വെല്ലുവിളിയില്ല ഐ എൽസിൽ ഉള്ള പോലെ പല ഏജൻസീസ് ഉണ്ട് നടത്തുന്നത് ബ്രിട്ടീഷ് കൗൺസിൽ ഫോർ എക്സാമ്പിൾ ഓർ 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 ഐ ഡി പി ജേമൻ ലാംഗ്വേജിലും ഈ എക്സാംസ് നടത്തുന്ന പല ഏജൻസികളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ആണ് ഗോധ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെൽക്ക് ടെൽക്ക് ഇപ്പോൾ നിലവിൽ അല്ല ഈ പാൻഡമിക് സിറ്റുവേഷൻ കാരണം പിന്നെ ഒ എസ് ഡി എസ് ഡി ഓസ്ട്രിയയുടെ ഒരു എക്സാം ഏജൻസി ഉണ്ട് അവരുടെ സർട്ടിഫിക്കേഷൻ വാലിഡ് തന്നെയാണ് ജർമ്മനിയോട് അനുള്ളത് സോ ഞാനിത് പറയാൻ കാര്യം ഈ ലിസനിങ് റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്പീക്കിംഗ് ഇതിനുള്ള ടൈം ഡിസ്ട്രിബ്യൂഷൻ ടൈം അലൊക്കേഷൻ മൂന്നിലും ഒരല്പം വ്യത്യസ്തമാണ് എന്തായാലും ടൈം അലൊക്കേഷനെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അത് എത്രമാത്രം ഉണ്ടെന്ന് ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല അത് മറ്റൊരു അവസരത്തിലാവാം ഈ ടൈം കൺസ്ട്രെയിനാണ് പല ആളുകളും നേരിടുന്നൊരു വലിയ പ്രശ്നം കാരണം ഇത്ര ഇത്ര പാസേജുകൾ ഇത്ര ഇത്ര വേർഡ്സ് നമ്മൾ ഇത്ര മിനിറ്റിനുള്ളിൽ വായിച്ചിട്ട് അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട് പലരും കാണുന്നൊരു പ്രശ്നം സമയത്തിനുള്ളിൽ ഇത് വായിച്ച് റീഡിങ് ഡയറി ആണ് ഇപ്പോൾ പറയണേ വായിച്ച് തീർക്കാൻ സാധിക്കാറില്ല വായിച്ചു തീർത്തിട്ട് ആണെന്നുള്ള ആൻസറ് പറയാനായിട്ട് ആൻഡ് ദരിലി പിന്നെ കൈൻഡ് ഓഫ് മിസ്കൺസെപ്ഷൻ ഇത് വായിച്ചു തീർത്തിട്ട് പറയണമെന്നുള്ളത് പല ആളുകളിത് മുഴുവൻ വായിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കും അതിനു പകരം നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാവുന്ന ഒരു കാര്യം റീഡിങ് വിത്ത് എ പേർപ്പസ് ഓ റീഡിങ് ഫോർ എ പേപ്പസ് നമ്മൾ ഒരു ഉദ്ദേശം മുമ്പിൽ വെച്ചുകൊണ്ട് ചോദ്യത്തിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം കണ്ടുപിടിക്കാനുള്ള ഒരു മെസേഡ് ആണ് നമ്മൾ റീഡിങ്ങിൽ ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പാസേജ് അത്ര ലെങ്തി ആയിക്കോട്ടെ നമ്മൾ മുഴുവൻ വായിക്കേണ്ട ആവശ്യം വരില്ല നമുക്കാവശ്യമുള്ള ആ ഒരു സ്പോട്ട് മാത്രം കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഉത്തരം മാത്രം സെലക്ട് ചെയ്യാം ബാക്കിയുള്ളത് നമ്മൾ വിട്ടു കളയും ലിസനിങ്ങിൻ്റെ കാര്യത്തിൽ വാസം പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളെല്ലാം കേൾക്കാനായിട്ട് സന്നദ്ധരായിരിക്കണം തയ്യാറായിരിക്കണം അവർ പറയുന്നതെല്ലാം കേൾക്കണം അതിൽ നിന്ന് ചോദ്യം വായിച്ചിട്ട് ആ ചോദ്യത്തിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളോട് പറയുന്ന ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് മാത്രം ആൻസർ ഓടിയെഴുതുക അതും ഈ പറഞ്ഞ പോലെ ഒരു സ്കിൽ ആണ് പല കുട്ടികളെയും ഞാൻ കണ്ടിരിക്കുന്നത് വന്നാലുടനെ എക്സാം പ്രിപ്പറേഷൻ തുടങ്ങി അല്ലെന്നുണ്ടെങ്കിൽ ക്ലാസ്സിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷൻ തുടങ്ങാറുണ്ട് എക്സാം പ്രിപ്പറേഷന് വന്നാലുടനെ അവർക്കിത് കിട്ടിക്കണം എന്നൊരു മുപ്പത് ചോദ്യം ഉണ്ടെങ്കിൽ മുപ്പതലോ മുപ്പതോ പറ്റിയെങ്കിൽ കിട്ടിയിരിക്കണം എന്നുള്ളൊരു വാശിയായിട്ടൊക്കെ വരുന്ന കുട്ടികളുണ്ട് അതൊക്കെ ആ വാശിയൊക്കെ മിക്കവാറും എനിക്ക് തോന്നുന്നത് നമ്മളെ നല്ല രീതിയിലൊന്നും എത്തിച്ചെന്നു വരില്ല സോ ആ വാശിയൊക്കെ വിടുക നമുക്ക് പാസ്സാവണം നമുക്ക് പാസ്സാവാനായിട്ട് നമുക്ക് എന്ത് തന്ത്രമാണ് ഉദ്ദേശി ഉപയോഗിക്കാൻ പറ്റുന്നത് ആ തന്ത്രങ്ങളെല്ലാം അതിൽ നമ്മൾ പ്രയോഗിക്കണം സോ നമ്മൾ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് വാശി പിടിച്ച മുപ്പത് ചോദ്യത്തിനോ അല്ലെങ്കിൽ അമ്പത് ചോദ്യത്തിനോ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല റൈറ്റ് ആൻസർ എന്നല്ല നമുക്ക് ആവശ്യമുള്ളത് എങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്കിലേ നമ്മൾ ട്രീ നടക്കുകയുള്ളൂ സോ അതിനുള്ള സ്ട്രാറ്റജീസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നോ സ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം അത് മാനത്തുനിന്ന് പൊട്ടി വീഴില്ല ടീച്ചർക്ക് സജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ ടീച്ചർക്ക് ഒരുപക്ഷെ കാണിച്ചു തരാൻ പറ്റുമോ ആ ടീച്ചർ ഉപയോഗിക്കുന്ന മെത്രോളജി ഓരോരുത്തരും ചെയ്യേണ്ടത് അവർക്ക് പറ്റിയ സ്ട്രാറ്റജി എന്താണെന്ന് കണ്ടുപിടിച്ച് സ്വയം കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്യാം ചിലപ്പോൾ കുറച്ച് സമയമെടുത്തുനിന്ന് വരാം ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം ജപം പഠിക്കാനുള്ള മോഹമായിട്ട് വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഒരു എക്സാം എഴുതാനുള്ള മോഹമായിട്ട് വന്നു നമ്മൾ തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ഇപ്പോൾ എക്സാം എഴുതാൻ ഷടിക്കുന്ന കുട്ടികളുണ്ട് പാടില്ല ഓരോ കുട്ടിക്കും കുട്ടിയിൽ ഞാൻ പറഞ്ഞത് ചേട്ടനാവാം ചേച്ചിയാവാം ആൻറ്റിയാവാം അല്ലെ അമ്മാവനാവാം സോ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഓരോ കുട്ടിക്കും ആവശ്യമായിട്ടുള്ള അത്രയും സമയം നമ്മൾ സ്വയം അനുവദിക്കണം ഒരു കാര്യം കൊണ്ട് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഹോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം തോൽക്കാൻ തയ്യാറായിരിക്കണം തോൽക്കാൻ നമ്മൾ സ്വയം അനുവദിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിലെ ജയം തോൽവി ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാൽ അത് സാധിക്കുന്ന കുട്ടികളുമുണ്ട് അവരുമായിട്ടൊരു കാരണവശാലും നമ്മൾ നമ്മളെ താരതമ്യം ചെയ്യരുത് നമ്മൾ നമ്മൾ മാത്രമാണ് നമ്മളുടെ സ്ട്രാറ്റജി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് നമുക്കാവശ്യമുള്ള എത്രയും സമയം നമ്മൾ തന്നെ സ്വയം അനുവദിക്കുകയും തോൽക്കാൻ നമ്മൾ സ്വയം അനുവദിക്കുകയും ചെയ്യാം നമ്മൾ സ്വയം തോൽക്കാൻ നമ്മളെ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ സമീപ ഭാവിയിൽ നമ്മൾ ജയിക്കും നമ്മളൊരിക്കലും ആ ഒരു ഫെയിലിയർ റിയാക്ഷൻ എന്നായിട്ട് പറയുന്നത് അതിൽ പിന്നോട്ട് പോവില്ല അതാണ് പക്ഷേ തോൽക്കാൻ സന്നദ്ധരായിട്ട് നൂറ് ശതമാനം സന്നദ്ധരായിട്ട് പോയി എക്സാം അപ്പിയർ ചെയ്യുന്ന കുട്ടികൾ ജയിക്കുന്നതായിട്ടാണ് ഞങ്ങളുടെയൊക്കെ അനുഭവം കാരണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മസിൽ പിടിക്കരുത് മസിലൊക്കെ വിടുക ശ്വാസം വിടുക സ്വയം ചിന്തിക്കുക എനിക്കിത് എത്ര നാളുകൊണ്ട് തീർക്കാൻ പറ്റും ഫോക്കസ്ഡായിട്ട് വർക്ക് ചെയ്യുക ഫോക്കസ്ഡ് ആയിരിക്കണം ഇപ്പം റീഡിങ് ലിസണിങ് കാര്യം മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജയിക്കാൻ സന്നദ്ധരായിട്ട് ജയിക്കാൻ നൂറ് ശതമാനം കച്ച കെട്ടി ഇറങ്ങും ഇറങ്ങിയിട്ട് നമ്മൾ റോങ് മെത്തേഡിൽ പോകും റെഗുലറായിരിക്കില്ല നമുക്ക് വേണ്ടത് റൈറ്റ് മെത്തേഡ്സ് റെഗുലർ ടൈം ഇൻ്റർവൽ ഒരേ സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അന്നൊരു ചെറിയ പോർഷനെങ്കിലും ഒരു ചെറിയ എന്താ പറയുക ഖണ്ഡമെങ്കിലും പ്രാക്ടീസ് ചെയ്യോ വായിക്കുകയോ ചെയ്യുക റീഡിങ് ഡെവലപ്പ് ചെയ്യാനായിട്ട് റീഡിങ് ഒരു ഹാബിറ്റായിട്ട് മാറ്റുക എനിക്കറിയാവുന്ന പോലെ എനിക്കറിയാവുന്നില്ല അറിയാം റീഡിങ് താല്പര്യമില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് എന്തെങ്കിലും വായിക്കുക അപ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു സിനിമ നോട്ടീസ് ഇപ്പോൾ സിനിമ നോട്ടീസ് ഇല്ല സിനിമ നോട്ടീസ് കയ്യിൽ കിട്ടില്ല അതുപോലും വായിക്കണം സോ കൈ കിട്ടുന്നൊന്നും വായിക്കാൻ സന്നദ്ധരായിരിക്കുക നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്നുള്ളതല്ല ജേമൻ്റെ കാര്യം പറയുമ്പോൾ ജേമനിലുള്ള മെറ്റീരിയൽസ് ഇഷ്ടംപോലെ പേര് കേട്ടോ ഇഷ്ടംപോലെയുള്ള നമ്മൾ ആ മെറ്റീരിയൽസ് തന്നെ കണ്ടുപിടിച്ച് തേടി പിടിച്ച് മനസ്സിലായില്ലെങ്കിലും വായിക്കാം എന്നെങ്കിലും നമുക്ക് മനസ്സിലാവും നമ്മുടെ ആയിട്ടുള്ള സമയത്ത് ലിസനിങ്ങിൻ്റെ കാര്യം പറയുമ്പം യു ഹാവ് ടു ഡു ഇറ്റ് റെഗുലർലി ബൈ അപ്ലൈയിങ് The right method, and the right method is not that method or this method, but the method which is going to suit you, suit personality. So, wish you all success, and uh, I wish you all the best, the best only for all your future plans. Be successful, all the best, and uh, bye for this time from me, Jos. IILT, it's my cup of tea.